ഫിലിം തന്നെ അതിനകത്ത് അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ വാല്യൂ അതിന് ഹൈ ആണ് സത്യത്തിൽ അപ്പോൾ മുൻപ് ഞാൻ ചെയ്ത രണ്ട് സിനിമകൾ അതായത് സ്പെഷ്യലി സിറ്റി ഓഫ് ഗോഡ് വളരെ എക്സ്പെരിമെൻറ്റൽ വാല്യൂ ഉള്ള സിനിമയായിരുന്നു അപ്പോൾ അത് കാരണം ഇത് ഇത് പുറത്തിറങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു കാരണം അത് എത്രത്തോളം ഓഡിയൻസിലേക്ക് എത്തും പക്ഷേ നമുക്ക് അതിന് അതിൻ്റെ ഒരു ഹ്യൂമർ കണ്ടൻറ്റ് സ്ട്രോങ് ആയതിനാൽ ആളുകളത് അക്സെപ്റ്റ് ചെയ്യും അറ്റ്ലീസ്റ്റ് കാണാൻ തയ്യാറാവും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റുള്ളൊരു സിനിമ ഇത്രയും വലിയ ക്യാൻവാസിൽ പറഞ്ഞിട്ടുള്ളൊരു സിനിമ അങ്ങനെ ഒരു ചെറിയ അക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ പോരാ അത് വലിയ രീതിയിൽ വർക്കൗട്ട് ആവണമായിരുന്നു ഞങ്ങൾക്ക് പക്ഷെ അത് ഇപ്പോൾ എല്ലാവരും ഒരു അതായത് ഫിലിം അക്സെപ്റ്റ് ചെയ്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് കാരണം ആസ് എ ഫിലിം നമുക്ക് എല്ലാവർക്കും വളരെ സാറ്റിസ്ഫാക്ഷൻ തന്ന തന്നൊരു പ്രൊഡക്റ്റാണ് ആമേൻ എന്ന് പ്രൊഡ്യൂസേഴ്സും എല്ലാവരും വിചാരിച്ചിരിക്കലെയാണ് ആക്ച്വലി നമുക്കൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അതൊരു മിറാക്കുലസ് ആയിട്ടുള്ള അൺബിലീവബിൾ ആയിട്ടുള്ള രീതിയിൽ ഓഡിയൻസ് ഇതിനെ എടുക്കുന്നതും അത് സപ്പോർട്ട് ചെയ്യുന്നതും ഇപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഒന്നും പുഷ് ചെയ്യുന്നില്ല കണ്ട് ഇറങ്ങുന്ന ഓരോരുത്തരും ഓരോ റിവ്യൂ എഴുതുന്നുണ്ട് അത് അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്ര വലുതായി ഈ സിനിമ അത് സംഭവസില് വളരെ വളരെ സന്തോഷമുണ്ട് കാരണം ഫരീദ് ഖാനെ പോലെ അല്ലെങ്കിൽ ഷലീൽ അസീസിനെ പോലെ ഇത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റിനെ വളരെ ഓണസ്റ്റായിട്ട് വളരെ ആയിട്ട് സപ്പോർട്ട് ചെയ്ത രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഒരിക്കലും സങ്കടപ്പെടരുതെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് അല്ല ഇത് ഇതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അതായത് ആസ് എ കോൺസെപ്റ്റ് ഇത് ഫരീദിൻ്റെ അടുത്തും ഷലീലിൻ്റെ അടുത്തും പറയുമ്പോൾ അവരിത് മനസ്സിലാക്കിയത് ഒരു ടിപ്പിക്കൽ മലയാളം വില്ലേജ് ഫിലിം അതായത് നമ്മൾ ഒരു സാധാരണ ഗ്രാമീണ ഗ്രാമത്തെ ബേസ് ചെയ്തെടുക്കുന്ന ഒരു മലയാളം ഹ്യൂമർ ബേസ്ഡ് ഒരു ഫിലിം എന്നതിലുപരി അവർ പെട്ടെന്നൊന്നും ഒന്നും അതിനെപ്പറ്റി ചിന്തിച്ചില്ല അപ്പോൾ പിന്നീട് ഉണ്ടായ ആണ് ആക്ച്വലി ഞാനിത് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തത് അതായത് ഇങ്ങനെ ഒരു രീതിയിലാണ് ഞാനിതിനെ വിഷ്വലി ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അവരെ സംബന്ധിച്ച് ആ ഒരു പ്രതീക്ഷ ഒരുപാട് വലുതായിരുന്നു ആക്ച്വലി അത് അതായത് ഒരു ചെറിയ ഒരു 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 വില്ലേജ് സബ്ജക്റ്റ് എടുക്കുന്ന കോസ്റ്റിലുപരി അത് വളരെ വലിയൊരു കോസ്റ്റിലേക്ക് പോകുന്ന ഒരു ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഒരു ചേർച്ചാണ് ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കുമരങ്കിരി എന്ന് പറഞ്ഞ വില്ലേജിലെ ഒരു ചർച്ചാണ് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് അപ്പോൾ ആ ചേർച്ച് അത് വളരെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ചർച്ചസ് അതായത് എനിക്ക് തോന്നുന്നു മോർ ദാൻ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ചർച്ചസ് മാത്രം ഞങ്ങൾ ഇതിനു വേണ്ടി ഇറക്കി നടത്തിയിട്ടുണ്ട് ചേർച്ച് ഒരു ചേർച്ച് ഫിക്സ് ചെയ്യാനായിട്ട് അത്രയും പഴക്കമുള്ളൊരു ചേർച്ച് കിട്ടാനായിട്ട് അത് ഇത്രയും ഡേയ്സ് കണ്ടിന്യൂസ് ഷൂട്ടിന് കിട്ടാനായിട്ട് ഒക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു അതൊരു ചേർച്ച് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് അപ്പോൾ എന്താ പറയുക ഫൈനലി അത് അത് വല്ലാതെ അങ്ങ് ഗ്രോ ചെയ്തു അതിൻ്റെ ഒരു കോൺസെപ്റ്റും അതിൻ്റെ രീതികളും കാര്യങ്ങളും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളും എല്ലാം പിന്നെ ഒരു ഒരു ഇനിയൊരു വില്ലേജ് അതായത് മലയാളി ഓഡിയൻസിന് എന്താ പറയുക അവർ വളരെ നന്നായിട്ട് കേരളത്തിലെ വില്ലേജസിനെ കണ്ടിട്ടുണ്ട് സത്യൻ സാറിൻ്റെ സിനിമകളിലൂടെ അപ്പോൾ അത് അത് അവരുടെ മനസ്സിലൊരു പിക്ചറായിട്ട് ഓൾറെഡി ഉണ്ട് അപ്പോൾ അത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഡു സംതിങ് റിയലി റിയലി ഡിഫറെൻറ്റ് അപ്പോൾ അത് വളരെ ഇൻറ്റൻഷനൽ ആയിട്ടൊരു ഹോംവർക്കും ഡിസിഷനും തന്നെ ഇത്തരത്തിൽ ആ വില്ലേജിനെ കാണിക്കുക എന്നുള്ളത് കുറച്ച് ഉട്ടോപ്പിയനായിട്ട് ഒരു കേരളത്തിൻ്റെ ഒരു സ്ഥലത്തും പ്ലേസ് ചെയ്യാതെ ഒരു കാലഘട്ടത്തിലും പ്ലേസ് ചെയ്യാതെ ഒരു കോസ്റ്റ്യൂംസിലായാലും അവിടെ കാണുന്ന സാധനത്തിനും എന്ത് സാധനത്തിലായാലും സൗണ്ട്സിലായാലും എല്ലാത്തിനേയും ഒരു വേറെ രീതിയിൽ അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ കോൺഷ്യസ് കോൺഷ്യസായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു ഞങ്ങളുടെ എൻറ്റയർ ടീമിൻ്റെ ഒരു ഹാർഡ് വർക്ക് അതിൻ്റെ പുറകിലുണ്ട് അങ്ങനെ ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് സോളമിനും ഭഗതിൻ്റെ മൂച്ചയായിരുന്നു അത് ഇപ്പോൾ ഡയമണ്ട് നെക്ലസ്സോ അതിനു മുമ്പ് ചെയ്ത ഫിലിംസൊക്കെ വരുന്നതിന് ഒരുപാട് മുമ്പും സോളോവന് ഫാദറിൻ്റെ ചായ തന്നെയായിരുന്നു അപ്പോൾ അന്ന് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് ആക്ച്വലി ഈ പ്രൊജക്റ്റിനെ പറ്റി ഫാദറിൻ്റെ അടുത്ത് മാത്രമല്ല ഞാൻ ഫാദറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ദ്രൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും എല്ലാ ഇതിലാർ ആരുടെ അടുത്തും ഈ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് അവരുടെ അടുത്ത് പറഞ്ഞത് ഇതൊരിക്കലും ഒരു ഒരു സ്റ്റാർ ബേസ്ഡ് ഫിലിം അല്ല എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു സീനിൽ എന്തുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല എന്നിട്ട് ചോദിക്കരുത് കാരണം ഈ സിനിമ അങ്ങനെ ആയിരിക്കും ഇതൊരു ഗ്രാമത്തിൻ്റെ കഥയാണ് ഇതിൽ വരുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അവരൊക്കെ എല്ലാവർക്കും അവരുടേതായ ഭാഗങ്ങൾ ചില ചില സീക്വൻസസിൽ സീക്വൻസിലൊരു പക്ഷേ എൻറ്റയർ സിനിമയിൽ ഒരാൾ മാത്രമാണ് സംസാരിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ അത് അതിനെല്ലാം പ്രിപ്പയർഡായിട്ട് തന്നെയാണ് ഈ എൻറ്റയർ ടീം ഇതിലേക്ക് വർക്ക് ചെയ്യാൻ എത്തിയത് അപ്പോൾ അങ്ങനെ ഉള്ളൊരു വളരെ എന്താ ജെനുവൻ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് എല്ലാം മകരൻ സാർ ആക്ച്വലി വളരെ ലേറ്റായിട്ട് പുള്ളി ഇൻവോൾവ് ആയതാണ് ആക്ച്വലി ഈ ഫിലിമിനകത്ത് നമ്മൾ രണ്ടോ മൂന്നോ ആർട്ടിസ്റ്റുകളെ ആക്ച്വലി ഇതിനു വേണ്ടി അപ്രോച്ച് ചെയ്യും അവര സമയത്ത് ഫ്രീ അല്ലാതിരിക്കുകയൊക്കെ ആയിരുന്നതിനാലാണ് നമ്മൾ ഒരു തേർഡ് ചോയ്സ് എന്നുള്ള രീതിയിൽ ആലോചിച്ചത് അപ്പം എനിക്ക് പുള്ളി ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളൊരു ആർട്ടിസ്റ്റാണ് മകരൻ സാർ അതിന് റീസൺ ഞാൻ പുള്ളിയുടെ മുമ്പ് കണ്ടിട്ടുള്ള ഫിലിം സത്യ അടക്കമുള്ള ഫിലിംസ് എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫിലിംസാണ് അപ്പം ഞാൻ പുള്ളിയുടെ വിളി സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ബ്രീഫ് എനിക്ക് അയക്കൂ എങ്ങനെയാണ് അതിൻ്റെ എന്താണ് എൻ്റെ ക്യാരക്ടർ വാട്ട് ഇസ് മൈ ഇമ്പോർട്ടൻസ് വാട്ട് ഇസ് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മൈ ക്യാരക്ടർ ഇൻ ദ ഫിലിം എന്നുള്ള ഒരു ബേസിക് ബ്രീഫ് എനിക്ക് അയക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ബ്രീഫുണ്ടാക്കി പുള്ളിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് പുള്ളിയുടെ ലുക്ക് ഒക്കെ ഡിസൈൻ ചെയ്ത് അത് വരപ്പിച്ച് ഒരു എൻ്റയർ ഒരു ഡോക്കറ്റായിട്ടാണ് അത് മെയിൽ ചെയ്യുന്നത് പുള്ളി ഇമ്മീഡിയറ്റ്ലി എന്നെ തിരിച്ചു വിളിച്ചു ഇപ്പോൾ പുള്ളി പറഞ്ഞു ഐ എം ത്രിൽഡ് ടു ഡു ദിസ് ക്യാരക്ടർ ഐ എം ഓൺ എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞു പുള്ളി ഞങ്ങൾക്ക് ആക്ച്വലി ഏഴ് ദിവസം ആണ് ഡേറ്റ് തന്നിരുന്നത് പുള്ളി ഇവിടെ വന്ന് പുള്ളിക്ക് പോകേണ്ടെന്നായി അങ്ങനെ ആയി പുള്ളി ലൈക്ക് ചിൽഡ് ഔട്ട്